Good evening, friends. Inna we undaakkan povunnathu dal khichdi, moong dal khichdi nu parayum. So idu nammal minimum items konde etra healthy and tasty food undaakkan nu nokkam. Idu ningalku lunch or dinner nu kuda kaikkam. Items endakkeyanu njan ippa parayam. Adhyam thanne 1 cup rice, 1 cup rice edukka. Idu njan eduthekkunnathu sona masoori. Pinna ulladhu moong dal, 1 cup edukka. Velutulli. That's normally ഒരു ചില ആൾക്കാരുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാം ഞാൻ ഇപ്പോ എടുത്തിരിക്കുന്ന ഒരു 15 വെളുത്തുള്ളിയാണ് ഓക്കേ പിന്നെ 1 ഇഞ്ച് ജിഞ്ചർ ചോപ്ഡ് പിന്നെ ഒരു തക്കാളി ഒരു വലിയ തക്കാളി ഞാൻ എടുത്തിരിക്കുന്നു ഒന്നിനു പകരം രണ്ട് ആക്കാം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കുറച്ച് കരിവേപ്പില കുറച്ച് കൊത്തമല്ലി കൊറിയണ്ടർ ലീവ്സ് നെയ്യ് ഒരു 2 ടേബിൾ സ്പൂൺ ആവശ്യമുണ്ട് പിന്നെ പൊടികൾ എന്തൊക്കെയാണ് പറയാം Salt, uppu vena, aavashyathina, pinne manjal pudi, chilli powder. Idippa nammal ariyum moong dalum kooda kazhugiyitte cookerilekku idukana. Rendum oro cup vechu. Oru cup ari, oru cup moong dal. Idilekku korchu manjal pudi ida. Pinne mulagu pudi ida. Aavashyathina, korchu itta mathi. പിന്നെ ഉപ്പ് ഇടുക ഇതിലേക്ക് ഇപ്പോ നമ്മൾ 4 കപ്പ് വെള്ളം ആഡ് ചെയ്തു കൊടുക്കാം ഞാൻ ഇവിടെ മെഷർ ചെയ്ത് വെച്ചിരിക്കുകയാണ് സോ അത് കഴിഞ്ഞിട്ട് കുക്കർ അടയ്ക്കുക ഒരു വിസിലിന് ശേഷം തുറന്നു വെക്കാം ഇപ്പോ നമ്മുടെ ദാൽ റൈസ് മിക്സ് വെന്തിരിക്കുകയാണ് ഒരു വിസിൽ കഴിഞ്ഞ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു ഓക്കേ വെളുത്തുള്ളി അരിഞ്ഞുവെച്ച വെളുത്തുള്ളി കൂട്ടിട ഇഞ്ചി ജിഞ്ചർ നന്നായി ഒന്ന് ബ്രൗൺ കളർ ആകുന്നവരെ ഫ്രൈ ചെയ്യാം ginger garlic is an unmai white eat under Adilator, Uritaka and Amalari. Adilia, Namma Yaraka. നന്നായി തക്കാളി വാടി കിട്ടണം നന്നായി ഇളക്കുക ഇടയ്ക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ വേവിച്ച് വെച്ച ദാല് അരിയിൽ ഇട്ടിട്ടുണ്ട് ഉപ്പ് അപ്പൊ അതിനനുസരിച്ച് ഇട്ടാൽ മതി തക്കാളി നന്നായി വഴന്നതിന് ശേഷം ഈ ദാൽ റൈസ് മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് അത് ഒരു സെമി ഗ്രേവി കൺസിസ്റ്റൻസിയിലേക്ക് കൊണ്ടുവരാം ഇപ്പോ നമ്മൾ വഴറ്റിയ തക്കാളിയും എല്ലാം കൂടി ഈ ദാൽ റൈസ് മിക്സിലേക്ക് ഇട്ടു ആഡ് ചെയ്തു അതിനുശേഷം കൊത്തമല്ലി ആഡ് ചെയ്തു ഇപ്പോ ഒരു സെമി ഗ്രേവി കൺസിസ്റ്റൻസിയിലാണല്ലോ നിൽക്കുന്നത് ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ നെയ്യ് ഇടും അത് ടേസ്റ്റിന് വേണ്ടിയാണ് പിന്നെ ആ ഒട്ടലതിരി ഇല്ലാതിരിക്കാൻ വേണ്ടി നെയ്യ് എന്നുള്ളത് ഓപ്ഷണലാണ് ആവശ്യമുള്ളവർ മാത്രം ഇട്ടാൽ മതി ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക കുറച്ച് ഉപ്പ് ഇടുക ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക
ദാൽ ഖിച്ചടി റെഡിയായി. ഇപ്പൊ നമ്മൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം.